ഹലോ, നമസ്കാരം. ഞാൻ സുനിത. എല്ലാവർക്കും സുനിതാസ് മാജിക്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ, ഞാൻ എൻ്റെ പച്ചക്കറികൾക്കെല്ലാം ഉപയോഗിക്കുന്ന ജൈവ സ്ലറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. അതിനാവശ്യമായ സാധനങ്ങളാണ് ഈ എടുത്തു വച്ചിരിക്കുന്നത്. എന്താണ് ഇത്? കടല പിണ്ണാക്ക്, ഇവിടെ വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, ഒരു ശർക്കര, അതുപോലെ തന്നെ ഇത്തിരി പച്ചച്ചാണകം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ജൈവ സ്ലറിക്ക് ആവശ്യമായിട്ടുള്ളത്. ഇത് ഏറ്റവും നല്ല ഒരു ജൈവ വളമാണ്. സ്ഥിരമായി ഞാൻ എൻ്റെ പച്ചക്കറികൾക്ക് ഉപയോഗിക്കുന്ന വളമാണ്. 100% നമുക്ക് പ്രയോജനം നൽകുന്ന ഒരു വളമാണിത്. അപ്പം സ്ഥിരമായി എന്നും ഞാൻ ഇത് തന്നെയാണ് പച്ചക്കറികൾക്ക് വളമായിട്ട് ഉപയോഗിക്കാറുള്ളത്. അപ്പം നമുക്ക് അതിനുവേണ്ടി എടുത്തു വച്ചിരിക്കുന്ന കടലപ്പിണ്ണാക്കാണിത്. ഇത് നമ്മൾ സമം അളവിലിട്ട് വേണം ഈ വളം ഉണ്ടാക്കുവാനായിട്ട്. അപ്പം നമ്മുടെ ഈ കടലപ്പിണ്ണാക്കിനകത്ത് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം ഇവയെല്ലാം അടങ്ങിയിട്ടുണ്ട്. അതെല്ലാം നമ്മുടെ ചെടികൾക്ക് വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമായ ഘടകങ്ങളാണ്. അപ്പം കൂടുതൽ അടങ്ങിയിരിക്കുന്നത് നൈട്രജനാണ്. അപ്പം നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് മൂലം നമ്മുടെ ചെടികൾക്ക്, ഇലകൾക്ക് നല്ല പച്ച കളർ ലഭിക്കുന്നതിനും അതുപോലെ തന്നെ ചെടികൾ നല്ല ആരോഗ്യത്തോടെ വളർന്നു വരുന്നതിനും പൂക്കളും കായകളും എല്ലാം ഉണ്ടാകുന്നതിനും നമ്മെ സഹായിക്കുന്ന ഒന്നാണ് കടലപ്പിണ്ണാക്ക്. അടുത്തതായിട്ട് നമ്മുടെ വേപ്പിൻ പിണ്ണാക്കാണ്. വേപ്പിൻ പിണ്ണാക്ക് അതുപോലെ തന്നെ നമ്മുടെ മണ്ണിലുള്ള നിമാവിരകളെയും ചെടികൾക്ക് ദോഷമായിട്ടുള്ള കീടങ്ങളെയൊക്കെ നശിപ്പിക്കുന്നതിന് സഹായകമായ ഒരു വളമാണ് ഈ വേപ്പിൻ പിണ്ണാക്ക്. അടുത്തത് നമ്മുടെ എല്ലുപൊടിയാണ്. വേപ്പിൻ പിണ്ണാക്കിനകത്ത് പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ ചെടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഒരു ഘടകമാണ്. അടുത്തത് നമ്മുടെ എല്ലുപൊടിയാണ്. എല്ലുപൊടി നമ്മുടെ ചെടികളെ പെട്ടെന്ന് പൂക്കുന്നതിനും കായ്ക്കുന്നതിനും എല്ലാം സഹായിക്കുന്ന ഫോസ്ഫറസ് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ അതിനുവേണ്ടി ഇപ്പം ജൈവ സ്ലറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പം അതിനായി ഞാൻ ഈ പാത്രത്തിലേക്ക് കടല പിണ്ണാക്ക് എടുക്കുകയാണ്. എല്ലാം തുല്യ അളവിൽ വേണം നമുക്കിത് എടുക്കുവാനായിട്ട്. അപ്പം കടല പിണ്ണാക്ക് ഈ പാത്രത്തിൻ്റെ 3/4 ഉണ്ട്. അപ്പോൾ ആദ്യമായിട്ട് 10 ലിറ്റർ വെള്ളം ഈ ബക്കറ്റിലേക്ക് എടുക്കുന്നു. അതിലേക്ക് ഞാൻ ഈ കടല പിണ്ണാക്ക് ഇടുകയാണ്. അത് കഴിഞ്ഞ് നമുക്ക് എല്ലുപൊടി ഇടാം. അതേ അളവിൽ തന്നെ വേണം എല്ലാം എടുക്കുവാനായിട്ട്. എല്ലുപൊടിയൊക്കെ നമ്മൾ ചെടിയുടെ ചുവട്ടിൽ ഇത് ഇട്ട് കൊടുത്താലേ നമുക്ക് അത് അതിൻ്റെ മണ്ണിലേക്ക് ചേരുന്നതിന് കാലതാമസം ഉണ്ടാകും. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ദ്രാവക രൂപത്തിൽ ഉപയോഗിക്കുന്നതാണ് നന്നായിട്ട് ഫലം ചെയ്യുന്നത്. എല്ലുപൊടിയും അതുപോലെ തന്നെ ആ പാത്രത്തിൽ 3/4 എടുത്തിട്ടുണ്ട്. അതും നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തത് നമ്മുടെ വേപ്പിൻ പിണ്ണാക്കാണ്. വേപ്പിൻ പിണ്ണാക്കും അതേ അളവിൽ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. വേപ്പിൻ പിണ്ണാക്കും ഇട്ട് കൊടുക്കുന്നു. പിന്നെ ഈ വളം നമ്മൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് 7 ദിവസം ഇത് വച്ചിരിക്കണം. 7 ദിവസം വെച്ചിട്ട് നമ്മൾ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഇളക്കി കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അതല്ല, 2 നേരവും ഇളക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ദിവസം 1 നേരമെങ്കിലും നമ്മളിത് ഇളക്കി കൊടുക്കണം. അപ്പം അതുപോലെ തന്നെ ഇനി ഇത്തിരി പച്ച ചാണകം കൂടെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടതുണ്ട്. ഇത് പുളിച്ച് വരുമ്പോൾ ഇതിന് നല്ല സ്മെല്ലുണ്ട്. കാരണം ആ സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇത് ഇത്രയും ഒരു ചെറിയ പീസ് ശർക്കര കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പം നമ്മളിതിങ്ങനെ വളം ഉണ്ടാക്കിയിട്ട് ഒരു സൈഡിലേക്ക്, ഒരേ ദിശയിലേക്ക് വേണം നമുക്കിത് ഇളക്കി കൊടുക്കുവാനായിട്ട്. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് വേണം നമുക്ക് ഇത് ഇളക്കുവാനായിട്ട്. എന്നും രാവിലെയും വൈകിട്ടും നമുക്ക് ഇത് ഇളക്കി കൊടുക്കാം. നല്ലവണ്ണം ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് അടച്ച് വയ്ക്കാവുന്നതാണ്. ഈ വളം നമ്മൾ നല്ല തണുപ്പുള്ള സ്ഥലത്ത് മാത്രമേ വയ്ക്കാവുള്ളൂ. വെയിലുള്ള സ്ഥലത്ത് വയ്ക്കരുത്. ഇതിനകത്തെ സൂക്ഷ്മാണുക്കളൊക്കെ ചത്തുപോകാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് തണുപ്പുള്ള സ്ഥലത്ത് മാത്രമേ നമ്മളിത് സൂക്ഷിക്കാവുള്ളൂ. അപ്പം ഇത് ഏറ്റവും നല്ല അത്യുത്തമമായ ഒരു വളമാണ്. എല്ലാ ചെടികൾക്കും നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നേർപ്പിച്ച് വേണം നമ്മളിത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇപ്പോൾ 7 ദിവസം കഴിയുമ്പോൾ നമുക്കിത് ഉപയോഗിച്ച് തുടങ്ങാം.
അപ്പോൾ നമ്മൾ ഒരു കപ്പ് സ്ലറി എടുക്കുകയാണെങ്കിൽ അതിൽ ഒരു 10 കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്ത് നേർപ്പിച്ച് വേണം നമ്മൾ ചെടിക്ക് ഇത് ഒഴിച്ചു കൊടുക്കുവാനായിട്ട്. അപ്പോൾ ഇങ്ങനെ നല്ലവണ്ണം ഇളക്കി നമുക്കിതൊരു അടപ്പ് കൊണ്ട് അടച്ച് വയ്ക്കാം. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുതേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വിട്ടുപോകരുത്. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.